പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വത്തിന് കീഴിൽ വികസിത ഭാരതം 2047 എന്ന ധീരമായ കാഴ്ചപ്പാട്, ധീരമായ സംരംഭങ്ങളിലൂടെ രൂപപ്പെടുന്ന ശക്തമായ കൂടുതൽ സമ്പന്നമായ ഭാവി നമ്മൾ കെട്ടിപ്പടുക്കുകയാണ്. ഇതിന്റെ സുപ്രധാനമായ ഒരു ചുവടുവയ്പ് ഈ വെള്ളിയാഴ്ച നടന്നു. മഹാരാഷ്ട്രയിലെ പാൽഘർ ജില്ലയിലെ വധാവൻ തുറമുഖം ഇന്ത്യയുടെ സമുദ്ര വ്യാപാര മേഖലയുടെ മുഖച്ഛായ തന്നെ മാറ്റാൻ പോകുകയാണ്. 76,000 കോടി രൂപ ചെലവ് വരുന്ന ഈ പദ്ധതിയുടെ ഭൂമിപൂജാകർമ്മം പ്രധാനമന്ത്രി നിർവഹിച്ചു. ലോകം മുഴുവൻ ഇന്ന് വധാവൻ തുറമുഖത്തേക്കാണ് ഉറ്റുനോക്കുകയാണ് എന്നായിരുന്നു പ്രധാനമന്ത്രി ഈ പദ്ധതിയെ വിശേഷിപ്പിച്ചത്. കേവലം ഒരു ദശാബ്ദത്തിനുള്ളിൽ ഇന്ത്യയുടെ സമുദ്രമേഖല 16-ാമത്തെ വലിയ സമുദ്ര രാഷ്ട്രമായി റാങ്ക് ചെയ്യപ്പെട്ടു എന്നത് നിസ്സാരമല്ല. ഈ കാലയളവിൽ തുറമുഖശേഷിയും തീരദേശ ചരക്കുകളും ഏകദേശം ഇരട്ടിയായി. നാവികരുടെ എണ്ണം 1.5 മടങ്ങ് വർദ്ധിച്ചു. ദേശീയ ജലപാതയിലൂടെയുള്ള ചരക്ക് നീക്കം 1800%ത്തിലധികം വർദ്ധിച്ചു. എന്നാൽ ഇത് ഒരു തുടക്കം മാത്രമാണ്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ശാക്തീകൃത അമൃത്കാൽ ദർശൻ 2047 വെളിച്ചത്തിൽ നമ്മളിപ്പോൾ കൂടുതൽ ശോഭയുള്ള ചക്രവാളങ്ങളിലേക്ക് പാതയൊരുക്കുകയാണ്. 80,00,000 കോടി രൂപയുടെ നിക്ഷേപത്തോടെ 300-ലധികം സംരംഭങ്ങളോടെ ലോകോത്തര തുറമുഖങ്ങൾക്ക് അമൃത്കാൽ വിഷൻ 2047 രൂപം കൊടുക്കുന്നു. ശേഷി വിപുലീകരിക്കാനും ആഗോളതലത്തിൽ നേതൃത്വം ഏറ്റെടുക്കാനും സുസ്ഥിരവും ലോകോത്തരവുമായ മാരിടൈം മേഖല കെട്ടിപ്പടുക്കാനും ഇന്ത്യ ഇപ്പോൾ സജ്ജമാവുകയാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി മോദിയുടെ ദീർഘവീക്ഷണമുള്ള നേതൃത്വത്തിൽ തുറമുഖ, ഷിപ്പിംഗ്, ജലപാത മന്ത്രാലയത്തിന്റെ ധീരമായ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി ഇന്ത്യയുടെ ക്യാൻവാസ് വിസ്തൃതമാക്കാൻ 21-ാം നൂറ്റാണ്ടിലെ മാരിടൈം മികവിന്റെ അടയാളമായി ഇന്ത്യയുടെ അടുത്ത വമ്പൻ കുതിപ്പായ വധാവൻ മെഗാപോർട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. സാഗർമാല സംരംഭത്തിന് കീഴിൽ വിഭാവനം ചെയ്യുന്ന 13-ാമത് മേജർ പോർട്ടായ വധാവൻ രാജ്യത്തെ ഏറ്റവും വലിയ തുറമുഖമായി മാറി. എല്ലാ കാലാവസ്ഥയിലും പ്രവർത്തന സജ്ജമായ ഈ പോർട്ടിലെ 20 മീറ്ററിന്റെ ആഴം ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകൾക്ക് ബെർത്തിംഗ് പ്രദാനം ചെയ്യും. ഈ സൈറ്റിന്റെ സ്വാഭാവികമായ ആഴം കാരണം അറ്റകുറ്റപ്പണിയും പ്രവർത്തന ചെലവും ഡ്രഡ്ജിംഗിന്റെ ആവശ്യകതയും കുറയും. ഒരു പുതിയ പോർട്ട് വികസിപ്പിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാന പാരാമീറ്ററാണ് ഇത്. ഈ പോർട്ട് പർ 76,000 കറോഡ് രൂപയെ ജാദാ ഖർച്ച് കിയേ ജായേംഗേ. ये देश का सबसे बड़ा कंटेनर पोर्ट होगा. ये देश ही नहीं, दुनिया के सबसे गहरे पोर्ट में से एक महत्वपूर्ण पोर्ट होगा. आज देश के सभी कंटेनर पोर्ट से जितने कंटेनर आते जाते हैं, पूरे देश के टोटल की मैं बात कर रहा हूं, आज जितने टोटल आते जाते हैं उससे ज्यादा कंटेनर का काम अकेले वाढ़वाण पोर्ट पर होने वाला है. നരേന്ദ്രമോദി ഗവൺമെന്റിലെ ആദ്യ യോഗത്തിൽ തന്നെ മഹാരാഷ്ട്രയിലെ വധാവനിലെ എല്ലാ കാലാവസ്ഥയിലും സജ്ജമായ തുറമുഖം നിർമ്മിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. 76,000 കോടി രൂപ ചെലവിൽ പദ്ധതി പൂർത്തിയാകുമ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച 10 തുറമുഖങ്ങളിൽ വധാവൻ ഇടം പിടിക്കും. മഹാരാഷ്ട്ര ഔദ്യോഗിക പ്രഗതി कितना बड़ा केंद्र बनेगा. इस क्षेत्र की पहचान अब तक प्राचीन किलों यानी फोर्ट से होती थी, अब इस क्षेत्र की पहचान आधुनिक पोर्ट से भी हुआ करेगी. मैं पालघर के लोगों को, महाराष्ट्र के लोगों को, देश के लोगों को बहुत बहुत बधाई देता हूं. മുംബൈയിൽ നിന്ന് 150 കിലോമീറ്റർ അകലെ തന്ത്രപരമായി സ്ഥിതി ചെയ്യുന്ന വധാവൻ മെഗാ തുറമുഖം 2 പരിവർത്തന ഘട്ടങ്ങളിലായി പൂർത്തിയാകും.
സമാനതകളില്ലാത്ത ശേഷിയിൽ അത്യാധുനിക സൗകര്യങ്ങൾ ഇത് പ്രദാനം ചെയ്യും. രണ്ടാം ഘട്ടം അവസാനിക്കുമ്പോൾ വധാവൻ മെഗാ പോർട്ട് 23.2 ദശലക്ഷം TEU കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യും. നിലവിൽ രാജ്യത്തിന്റെ കാർഗോ നീക്കത്തിന്റെ 50% ൽ അധികം കൈകാര്യം ചെയ്യുന്ന JNPT തുറമുഖത്തിൽ തിരക്ക് കുറയ്ക്കുന്നതിൽ ഇത് നിർണായകമാകും. 12 ലക്ഷത്തിലധികം നേരിട്ടുള്ള തൊഴിലവസരങ്ങളും 1 കോടിയിലധികം പരോക്ഷ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്ന ഈ പദ്ധതി തദ്ദേശ സമൂഹങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്യും. സമർപ്പിത ചരക്ക് ഇടനാഴികൾ രാജ്യവ്യാപകമായി വേഗതയേറിയതും കാര്യക്ഷമവുമായ കണക്ടിവിറ്റി ഉറപ്പാക്കും. ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് കോറിഡോർ, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ തുടങ്ങിയ അന്താരാഷ്ട്ര വ്യാപാര റൂട്ടുകളിലേക്കുള്ള ഇതിന്റെ സാമീപ്യം ഇന്ത്യക്ക് നേരിട്ട് കണക്ടിവിറ്റി നൽകും. മഹാരാഷ്ട്രയുടെ വളർച്ചയ്ക്കും സമൃദ്ധിക്കും ഇത് വഴിയൊരുക്കും. സംസ്ഥാനത്തിന്റെ $1 ട്രില്യൺ വീക്ഷണവുമായി ഇഴുകിച്ചേർന്നുള്ള ഈ പദ്ധതി മഹാരാഷ്ട്രയുടെ GDPയിലേക്ക് 1% സംഭാവന ചെയ്യും. തുടക്കം മുതൽ വധാവൻ ഒരു ഹരിത തുറമുഖമായി വിഭാവനം ചെയ്യപ്പെട്ട ഒന്നാണ്. ഇന്ത്യയുടെ ബ്ലൂ എക്കണോമിയെ പിന്തുണയ്ക്കുന്നതിനായി സാമ്പത്തിക വളർച്ചയെ പാരിസ്ഥിതിക കാര്യനിർവഹണവുമായി ഇത് ഇണക്കിച്ചേർക്കും. തീരദേശ സമൂഹങ്ങളുടെയും മഹാരാഷ്ട്രയിലെ മുഴുവൻ പ്രദേശങ്ങളുടെയും സാമ്പത്തികവും സാമൂഹികവുമായ വികസനത്തിന് തുറമുഖം ഉത്തേജനം നൽകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണമുള്ള നേതൃത്വത്താൽ നയിക്കപ്പെടുന്ന വധാവൻ മെഗാ തുറമുഖം വികസിത ഭാരതത്തിനായുള്ള അദ്ദേഹത്തിന്റെ അശ്രാന്ത പരിശ്രമത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നായി മാറുന്നു.